ശീലമായിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ മറ്റു പോവില്ല. അതാണ് മുംബൈ. നീ എന്താടി വല്ലാതിരിക്കുന്ന? നിനക്ക് എന്താ പറ്റിയേ? സുഖമില്ലേ? ഒന്നുമില്ല. വന്ന ദിവസം മുഴുവൻ ഞാൻ ശ്രദ്ധിക്കുക, നീ ആകെ മാറിയിരിക്കുന്നു. നിന്റെ പഴയ പ്രസരിപ്പും കളിയും ചിരിയും ഒന്നുമില്ല. ക്രിസ്റ്റ് പറഞ്ഞത് ശരിയാ. വന്ന അന്ന് മുതലേ ഇവളെങ്ങനെ നാടും വീടും വിട്ട് ഒരു ഫ്ലാറ്റിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ആർക്കെങ്കിലും ഇങ്ങനെ തോന്നും? ഞാൻ പറഞ്ഞതാ, നാട്ടിന്ന് വേണം എനിക്ക് സ്റ്റെല്ലെ കൂടി വരുത്താന്ന്. അത് വേണ്ട. ഇടി പിണകല്ലേ. ഓക്കെ, നാളെ സൺഡേ അല്ലേ, ഇവിടുത്തെ കിച്ചൺ റെസ്റ്റ്. നാളെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കറങ്ങാൻ പോ. ഓക്കെ, ഇതുപോലെ ഇവളെയും കൂട്ടി ഇടയ്ക്കൊക്കെ ഒരു ഔട്ടിങ്ങിന് പോണം. ജീവിതത്തിൽ ഇതൊക്കെ ഒരു രസം. അളിയെന്ന് അറിയാഞ്ഞിട്ടാ ഞാൻ ഇവളെയും കൊണ്ട് കറങ്ങാത്ത ഒരു സ്ഥലവും ബാക്കിയില്ല. അല്ലടേ, ഏയ് ചലോ രേ, പഞ്ചി ഖടാ ഹേ. കൺട്രോൾ റൂം. मत मारो, प्लीज डोंट शूट मी. साले तू क्या समझा, करीम लाला चदिच्चे मुंबई में तू जिंदा रह सकता क्या? खान भाई, तेरे को लाला जी के पास जिंदा लाने को कहा है, जीवन उड़ा. आज के बाद कोई मासूम लड़की को बेच के धंधा नहीं करेगा तू. ए पकड़ो साले. കരിന്താല കരിന്താല, അവന് വേണ്ടി നിനക്കൊക്കെ ചാവണ യോഗം. ജോർജ് കുട്ടി, എന്താ ഇതൊക്കെ? ഒന്നും പറയാൻ സമയമല്ല. പോലീസ് സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമുക്കിത് പോലീസിനോട് പറയാം. പോലീസ് നീ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ വക്കീലുമായിട്ട് വരാം. ജോർജ് കുട്ടി, ഡോണ്ട് മൂവ്. ഞാനല്ല. അതേടി, ഞാൻ ചെയ്ത കുറ്റത്തിന് തന്നെയാണ് നിന്റെ ഏട്ടൻ ജയിലിലായത്. എന്റെ ബിസിനസിന് നിന്റെ ഏട്ടൻ മുംബൈയിൽ ഉണ്ടാവാൻ പാടില്ല. നിങ്ങളൊരു ചതിയനാ. ഇത്രയും കാലം നിങ്ങളെ പേടിച്ചിട്ടാ ഞാൻ ഏട്ടനോട് പോലും ഒന്നും പറയാതിരുന്നത്. എടി, ഇനി ഞാൻ എല്ലാം വിളിച്ചു പറയും. നിങ്ങളൊരു വൃത്തികെട്ട പിമ്പാണെന്ന്. സ്വന്തം ഭാര്യയെ പോലും എന്റെ അപ്പച്ചി എല്ലാം അറിയട്ടെ. നിൽക്കാൻ. ജെസ്സി, ജെസ്സി നിന്നോടാ പറഞ്ഞത്.